ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. വിശുദ്ധ ചാൾസ് ബൊറോമിയ ഇപ്രകാരം പറയുന്നു, വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും ദിവ്യമായ പ്രാർത്ഥനയാണ് ജപമാല. 11 പിയൂസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ, ആധുനിക ലോകത്തിലെ തിന്മകൾക്കെതിരെ പടപൊരുതാനുള്ള ദിവ്യായുധമാണ് ജപമാല എന്ന് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ 2 മാർപ്പാപ്പ ഇപ്രകാരം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. കൊന്ത നമസ്കാരം നടത്തുക എന്നാൽ ക്രിസ്തുവിൻ്റെയും അവിടുത്തെ മാതാവിൻ്റെയും കരുണാർദ്രമായ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ചുമടുകൾ ഏൽപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ ജപമാലയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. അനുദിനമുള്ള ദിവ്യകാരുണ്യ സ്വീകരണവും ജപമാല പ്രാർത്ഥനയുമാണ് എൻ്റെ പ്രവർത്തന വേദിയിലെ ശക്തി എന്നാണ് മദർ പറയുന്നത്. എന്നാൽ 12 പിയൂസ് മാർപ്പാപ്പ ജപമാലയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു, ജപമാലയ്ക്ക് പിശാചിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന്. ഫിലിസ്തീയ മലനായ ഗോലിയാത്തിനെ ബാലനായ ദാവീദ് തോൽപ്പിച്ചത് കവണ കൊണ്ടാണ്. എന്നാൽ ഗോലിയാത്തിനേക്കാൾ ശക്തനായ പിശാചിനെ ജപമാല കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് ഇപ്രകാരം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ദിനം പ്രതി ജപമാല ചൊല്ലുന്നവൻ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. ഈ കാര്യം എൻ്റെ രക്തം കൊണ്ട് എഴുതി ഒപ്പിടുവാൻ എനിക്ക് സന്തോഷമേയുള്ളൂ എന്ന്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, അനുദിനം ജപമാല ചൊല്ലുന്നവരായി മാറി കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.